ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു മോർണിംഗ് റൊട്ടീനാണ്. മോർണിംഗ് റൊട്ടീൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഇന്നാണ് എനിക്ക് സ്കൂളിൽ പോണത്. അപ്പോൾ സ്കൂളിൽ പോകേണ്ട ദിവസത്തിൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് ചെയ്യുന്നത്. സ്കൂളിൽ പോകുന്നതിൻ്റെ ഇവിടെ എന്താ മുമ്പ് വരെയുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 8:40 ബസ് വരുന്നത് സ്കൂളിൽ പോകാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പോൾ 6:30. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് നേരെ വീട്ടിലേക്ക് കടക്കാം. എന്താ, നമുക്ക് മോർണിംഗ് റൊട്ടീനിലേക്ക് കടക്കാം. ലെറ്റ്സ് ദാ വീഡിയോ. ഇപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ ബ്രഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് തന്നെ ഞാൻ പ്രെയർ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് പ്രെയറോടുകൂടിയാണ് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പം രാവിലെ എഴുന്നേറ്റ് 6 എഴുന്നേറ്റ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കുകയൊക്കെ ചെയ്തത് ഇപ്പോൾ 4-5 ദിവസം കൊണ്ടാണ്. എന്നു വെച്ചാൽ, ഞാൻ മലയാളി മുംബൈ ഹെൽ എന്ന് പറഞ്ഞൊരു ചാനൽ കാണുന്നുണ്ടായിരുന്നു. അതിനകത്ത് നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള റൊട്ടീൻസൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ റൊട്ടീൻ എനിക്കും ഫോളോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പ്രെയറോടുകൂടി ഒരു ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ, നമുക്ക് പ്രെയറിന് അടിച്ചു കൊടുത്താൽ യൂട്യൂബിൽ കിട്ടും. അപ്പം നമുക്ക് പ്രെയർ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പ്രാർത്ഥിച്ച് ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ സ്റ്റഡി ചെയ്യാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ ടൈമർ വെച്ചിട്ടാണ് പഠിക്കുന്നത് രാവിലെ. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് നേരം പഠിക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, സ്കൂൾ ഉറക്കല്ലേ, അപ്പോൾ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ 30 ഞാൻ പഠിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് പൊമഡോറോ ടൈമർ എന്ന് പറഞ്ഞിട്ടൊരു എന്താ യൂട്യൂബിലൊരു ഇതുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എന്താ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പൊമഡോറോ, അപ്പോൾ നമ്മുടെ പൊമഡോറോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൊമഡോറോ ഇങ്ങനെ എന്താ, നമുക്കിങ്ങനെ ടൈമറുണ്ട്. അതിനകത്ത് 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് എടുക്കാം. 25 നമുക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എന്താ നല്ല ഇതാണ്. പിന്നെ 1/2 നമുക്ക് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാം. ഞാൻ കൂടുതൽ നേരം എന്താ പഠിക്കുന്നില്ല, ഇന്ന് 1/2 മാത്രമേ പഠിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ എന്താ ഫിസിക്സ് അല്ല കെമിസ്ട്രി റിവൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ പൊമഡോറോ ടൈമർ വെച്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ 25 മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ, അപ്പോൾ നമുക്ക് പഠിച്ചിട്ട് വരാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് നല്ല പാട്ടുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടോണ്ട് നല്ല, ഇപ്പോൾ സിനിമാ പാട്ടൊന്നുമല്ല, നല്ല ട്യൂൺസിലുള്ള കുറച്ച് ട്യൂൺസുകൾ, അത് കേട്ടോണ്ട് നമുക്ക് പഠിക്കാൻ, എനിക്ക് പാട്ട് കേട്ടോണ്ട് പഠിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഠിക്കുക, അപ്പോൾ ഞാൻ പോയിൻസൊക്കെ പഠിക്കുകയും മാർക്ക് ചെയ്യുകയും റിവൈസ് ഒക്കെ ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ സ്റ്റഡിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എന്താ, ഫോക്കസും പ്രെയറും ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഏകദേശം സമയം 7 ആയിട്ടുണ്ട്. അപ്പോൾ 8:40 വണ്ടി വരുന്നത്. അതുകൊണ്ട് ഫ്രഷായി ഒരുങ്ങിയും എന്താ ഒക്കെ ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് ഇനി ഫ്രഷ് ആവണം. അപ്പോൾ ഞാൻ കുളിച്ച് ഇനി പോകാനുള്ള ഉടുപ്പൊക്കെ ഇട്ടൊന്ന് ഫ്രഷ് ആവും, എന്നിട്ട് നമുക്ക് ഒരുങ്ങാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊരു ഈ ഒരു ടോപ്പാണ് ഇടുന്നത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പാണ് ഞാൻ ആദ്യത്തെ ദിവസം ഇട്ടുകൊണ്ട് പോകുന്നത്. ടോപ്പും വൈറ്റ് പാൻറ്റും ആണ്. ഇപ്പം റെഡി ആയിട്ട് വരാം. ഫ്രണ്ട്സ്, ഞാൻ റെഡിയായി കഴിഞ്ഞു. ഞാൻ റെഡിയായി. ഇതൊരു മിറർ ലുക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എന്താ, നമുക്കിനി മേക്കപ്പ് ഒരുങ്ങിയൊക്കെ വേണം, തലമുടിയൊക്കെ കെട്ടണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്കതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ലുക്കാണ് ഇത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ കഴിക്കാൻ പോകണം. അപ്പോൾ കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാഗിൽ, ഞാൻ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിൽ എന്തെയാണ് ഉള്ളതെന്നാണ്. ഫസ്റ്റ് അറയ്ക്കകത്ത് ഞാൻ ആദ്യമേ വെച്ചിരിക്കുന്നത് മാസ്കാണ്. അപ്പോൾ പെർമനൻ്റ് മാസ്കും N95 ഒരു ക്ലോത്ത് മാസ്കും വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ.
നമുക്ക് മാറാനൊക്കെ ആയിട്ടാണ് മാസ്ക്. അടുത്തതായിട്ട് സാനിറ്റൈസറാണുള്ളത്, നമ്മുടെ ബാഗിലൊക്കെ അടിക്കാൻ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കപ്പം ഇങ്ങനെ ഉപയോഗിക്കാനും, പിന്നെ നമ്മൾ ബാഗിലും ബെഞ്ചിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട്, അങ്ങനെ അടിക്കാനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ കൊണ്ടുവന്നത്, അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാൻ അടിച്ചതാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ഹാൻഡ് കർച്ചീഫാണ്. ഹാൻഡ് കർച്ചീഫ് ഇങ്ങനെ നമുക്ക് എന്താ വാഷ് ചെയ്തിട്ട് തുടയ്ക്കാനും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് ഹാൻഡ് കർച്ചീഫ് വെച്ചേക്കുന്നത്. ഇപ്പം ഞാനൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ബഡ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണൊക്കെ ചൊറിയുകയാണെങ്കിൽ നമുക്ക് കൈ വെച്ച് എന്താ പിടിക്കുന്ന അത്ര ഇതില്ലല്ലോ, അപ്പം ബഡ്സ് എടുത്ത് നമുക്ക് എന്താ ചെറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത റയിൽ എൻ്റെ ഒരു പൗച്ച് വെച്ചിട്ടുണ്ട്. പൗച്ചിനകത്ത് നമ്മുടെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസാണ് വെച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം അത് ആദ്യമേ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു എന്താ സ്റ്റാപ്ലെയറാണ്. സ്റ്റാപ്ലെയർ കഴിഞ്ഞിട്ട് കത്രിക, അതേട്ട് തന്നെ നമ്മുടെ പെന്ന്, സ്കെയില്. ഈ സ്കെയിലെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ നോക്കുകയും ചെയ്യാം, പിന്നെന്താ മടക്കുകയും ചെയ്യാം, അങ്ങനത്തെ ഒരു സ്കെയിലാണ്. പിന്നെ ഞാൻ ഒരു പേനയും കൂടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെൻസിൽ, പിന്നെ ഒരു കട്ടർ, പിന്നെ ഇറൈസർ. ഇത്രയാണ് സ്റ്റേഷണറി ഐറ്റമായിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റേഷണറി ഐറ്റംസ് എല്ലാം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ്. ഇനി നമുക്ക് അടുത്ത ഉറയിൽ കാണാം. അടുത്ത ആ ഉറയിൽ തന്നെ ഞാനാണെങ്കിൽ വാട്ടർ ബോട്ടിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ഞാൻ എടുത്ത് വെക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ഉറയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഉറയിൽ നമ്മൾ വലുതായിട്ട് ബുക്കൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ബുക്കൊന്നും കൊണ്ടുപോകാത്ത ഇത് ആദ്യത്തെ ദിവസമല്ലേ, അപ്പോൾ ബുക്കൊന്നും അങ്ങനെ വലുതായിട്ട് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഒരു റഫ് ബുക്ക് ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഒരു പുതിയ ബുക്കാണ്, റഫ് ബുക്കായിട്ട് എടുത്തതാണ്. ആ ഒരു റഫ് ബുക്കും പിന്നെ ഞാൻ ഒരു ഫയൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടേം അസൈൻമെൻറ്റും ആക്ടിവിറ്റിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പോൾ അതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഒക്കെയാണ്. അപ്പോൾ ഇതേ കുറേ ആക്ടിവിറ്റി ഉണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ബാഗിനകത്ത്. അപ്പോൾ ഞാൻ ഇനി സ്കൂളിലേക്ക് പോവാണ്. സ്നാക്സൊക്കെ എടുത്തിട്ട് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ എന്താ സ്കൂളിൽ പോയിട്ട് കാണാം, അപ്പോൾ ഇനി ഔട്ടർ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ എന്നും പറയാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടു തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും മറക്കുന്നത്. അപ്പോൾ ഇതിലും സൂപ്പർ കിഡിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് ബൈ ബൈ.